ഈശോയുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉറക്കി ചിരിച്ചേ. ഷോ, ഇത് പോരാ, ഒന്ന് നന്നായി ചിരിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അല്ല, ഇന്ന് എന്തൊരു കുറവ് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾ എന്താന്ന് ശ്രദ്ധിച്ചു? അത് ആ നമ്മുടെ അച്ചുവിൻ്റെ ഒരു കുറവ്. അച്ചു, ഇത് എന്നെ പറ്റിയേ? ആകെ ഒരു വിഷമമാണല്ലോ സിസ്റ്ററെ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല. കൂട്ടുകാരെ ഒന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല. അച്ചു, ഇത് അച്ഛൻ്റെ മാത്രം ഒരു സങ്കടമല്ല, നമ്മുടെ പല കൂട്ടുകാരുടെയും വിഷമം ഇതാണ്. അവരെ കൂട്ടുകാർ വിളിക്കുന്നില്ല, ആരും സംസാരിക്കാനില്ല, കളിക്കാൻ പറ്റുന്നില്ല. ഇന്ന് സിസ്റ്റർ നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനെ പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ കൂടെ കളിക്കാനും പഠിക്കാനും എല്ലാത്തിലും, നിങ്ങൾ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇതാരാന്ന് മനസ്സിലായോ അച്ചു? ഇതാരാ അച്ചു? ഇത് ഈശോ. ആ, ഇത് നമ്മുടെ സ്വന്തം ഈശോ. ഇനി എല്ലാവരും ഈ പിക്ചറിലേക്കൊന്ന് നോക്കിക്കേ. ഇതിൽ ആരൊക്കെ ഉള്ളതെന്ന് പറയാവോ അച്ചു? ഒന്ന് പറയോ അച്ചു. ഇതിൽ ഈശോ ഉണ്ട്, പിന്നെ കുറേ കുട്ടികളും ഉണ്ട്. ആ, ഇതിൽ ഈശോയും ഉണ്ട്, കുറെ കുട്ടികളും ഉണ്ട്. ഇനി ഈശോ ഇവരെന്താ ചെയ്യുന്നേ? ഈശോ ഇവരെ സ്നേഹിക്കുന്നുണ്ട്, മടിയിലിരുത്തി ലാളിക്കുന്നുണ്ട്, അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി സിസ്റ്റർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിലേക്ക് നോക്കുമ്പോൾ, ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വചനം ഓർമ്മ വരുന്നുണ്ടോ? അച്ഛന് പെട്ടെന്ന് മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു വചനം ഓർമ്മ വരുന്നുണ്ടോ? ആ, ഒരെണ്ണം വരുന്നുണ്ട്. അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവർക്കാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:14 വാക്യം. അതെ കൂട്ടുകാരെ, നമുക്ക് അച്ചുവിന്റെ കൂടെ ഈ വചനം ഒന്നുകൂടി ഏറ്റു പറഞ്ഞാലോ? അച്ചു സഹായിക്കോ. അവരെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവർക്കാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:14 വാക്യം. അതെ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് ചെല്ലണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. അതുകൊണ്ട് ഒന്നുകൂടി ഈ ചിത്രത്തിലേക്കും കൂടി നമ്മൾ നോക്കുമ്പോൾ നോക്കിക്കേ, ഈശോ എങ്ങനെയാണ് ഈ കൊച്ചിനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നതെന്ന്. ഇതുപോലെയാണ് ഈശോ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നത്. നമ്മളെല്ലാവരെയും വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. വീണ്ടും സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നോക്കിക്കേ, ഈ കുഞ്ഞ് ഉറങ്ങുമ്പം ഈശോ ഈ കുഞ്ഞിൻ്റെ അടുത്തുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോരുത്തർ കടന്നുറങ്ങുമ്പം ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത്, ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ രാത്രി കടന്നുറങ്ങാൻ. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. അച്ചു അങ്ങനെ ചെയ്യല്ലേ? ശരിക്കും സിസ്റ്റർ. കൂട്ടുകാരെ, ഇത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമുക്ക് എന്തൊക്കെയോ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഈശോ നമുക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഓർത്തെടുത്ത് എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് അച്ഛൻ്റെ ഓർമ്മയിലേക്ക് വരുന്നെന്ന് പറഞ്ഞേ. നമുക്ക് പപ്പായും അമ്മയും തന്നു, പിന്നെ കുറെ ഉടുപ്പ് വാങ്ങിത്തന്നു, പിന്നെ കുറെ ടോയ്സും വാങ്ങിത്തന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ അച്ചു പറഞ്ഞ പോലെ തന്നെ ഈശോ നമുക്ക് നല്ല പേരൻസിനെ തന്നിട്ടുണ്ട്, കുറെ ടോയ്സ് കളിക്കാൻ തന്നിട്ടുണ്ട്, നല്ല ഉടുപ്പുകൾ തന്നിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഈശോയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഈ നല്ല ഈശോയെ നമ്മൾ എത്ര മാത്രം അധികം തിരിച്ച് സ്നേഹിക്കണം അല്ലേ? അപ്പൊ ഇന്ന് മുതൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈശോയെ നമ്മുടെ നല്ല കൂട്ടുകാരനായി നമ്മളിപ്പോൾ കണ്ടു അല്ലേ? നല്ലൊരു കൂട്ടുകാരൻ്റെ സ്വഭാവ പ്രത്യേകതകൾ എപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. അത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും സ്വന്തമാക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കും അല്ലേ? അച്ചു അച്ചു അച്ഛന് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ സ്വഭാവ പ്രത്യേകതകളും അവർക്കുള്ള നന്മകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയല്ലേ? തീർച്ചയായും. ആ, എന്ന് പറഞ്ഞ പോലെ നല്ല കൂട്ടുകാരനെ ഈശോയുടെ കുറച്ച് സ്വഭാവങ്ങളും നമുക്ക് സ്വീകരിക്കണ്ടേ? ഈശോയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഈ സ്വഭാവങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കിയാലോ? അച്ചു അച്ഛന് ഈശോയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം ഏതാ? പ്രാർത്ഥന. യെസ്, ഈശോയുടെ പ്രാർത്ഥന ജീവിതം അല്ലേ? നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പം ഈശോ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മലമുകളിലേക്ക് പോയി ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ആ, പപ്പയും മമ്മയുടെയും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ?
നമ്മൾ ഒരിക്കലും മറക്കരുത്. പപ്പയുടെയും മമ്മിയുടെയും കൂടെയും പിന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും കൂടെ ഇരുന്ന് നമ്മൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അച്ഛൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയല്ലേ. ഓക്കെ, ഇനി ഈശോയുടെ അടുത്തൊരു ഗുണമാണ്, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണത്, അതാണ് അനുസരണം അല്ലേ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പപ്പയും മമ്മിയെ അനുസരിക്കുക എന്ന്. അച്ഛനെ എങ്ങനെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അച്ഛൻ ഇടയ്ക്കൊക്കെ മാത്രം അനുസരിക്കാതിരിക്കുള്ളൂ അല്ലേ. കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെയാ? നിങ്ങൾ എപ്പോഴും അനുസരിക്കാറുണ്ടോ? പപ്പയും മമ്മിയും സ്കൂളിലെ ടീച്ചേഴ്സിനെയും വീട്ടിലുള്ള ചേട്ടായി ചേച്ചിമാരൊക്കെ അനുസരിക്കാറുണ്ടോ? ഇനി അനുസരിക്കുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഒരു നല്ല തീരുമാനം എടുക്കുക. എൻ്റെ കൂട്ടുകാരനെ ഈശോയെ പോലെ ഞാനും എല്ലാ ദിവസവും എൻ്റെ പപ്പായെയും മമ്മിയെയും നന്നായി അനുസരിക്കുക. ഇനി ഈശോയുടെ അടുത്തൊരു നല്ലൊരു സ്വഭാവമാണ് സഹായം അല്ലേ. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. രോഗികളായി വന്നവർ ഈശോ എന്താ ചെയ്തേ? അവരെ സുഖപ്പെടുത്തി. ഇനി ഭക്ഷണമില്ലാതെ വന്നവർക്ക് ഈശോ ഭക്ഷണം കൊടുത്തു. സന്തോഷം ദുഃഖമായി ഇരുന്നവർക്ക് ഈശോ സന്തോഷം കൊടുത്തു. അങ്ങനെ ഈശോയുടെ അടുത്ത് വന്ന എല്ലാവർക്കും ഈശോ ഒരിക്കലും വെറുതെ വിട്ടില്ല. എല്ലാവരെയും ഈശോ സഹായിച്ചു അല്ലേ. അച്ഛൻ ആരെങ്കിലും ഒക്കെ സഹായിക്കാറുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോഴോ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ മമ്മി സഹായിക്കാറുണ്ടോ? ഓ, സഹായിക്കാറുണ്ട്. സഹായിക്കണ്ടേ. കൂട്ടുകാരെ, നിങ്ങൾ സഹായിക്കാറുണ്ടോ? നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ കൂട്ടുകാരെ നമ്മൾ സഹായിക്കണം. വീട്ടിൽ പപ്പയും മമ്മിയെ ചെറിയ ചെറിയ ജോലികൾ, നമുക്ക് പറ്റുന്ന രീതിയിൽ ജോലികൾ ചെയ്ത് നമ്മൾ സഹായിക്കുമ്പോൾ നമ്മളും ആരെപ്പോലെ ആയി തീരും? ഈശോയെ പോലെ ആയി തീരും. ഇനി അടുത്തതാണ് സ്നേഹം അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഈശോ നമ്മളെ ഏറ്റവും വലിയൊരു മാതൃകയാണ് സ്നേഹം. ഈശോ നമ്മളോട് എങ്ങനെ സ്നേഹം കാണിച്ചിട്ടുള്ള, നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്ന് നമ്മളെ പഠിപ്പിക്കുകയും ഏറ്റവും ഉപരിയായിട്ട് ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അല്ലേ, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. അതുകൊണ്ട് ഈശോയെ പോലെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാം. ഇനി ഈശോയുടെ വലിയൊരു ഗുണമാണ് ക്ഷമ. അത് അത്ര എളുപ്പമല്ല അല്ലേ. നമ്മളോട് അടി കൂടുന്ന നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അച്ഛൻ ഇല്ല, ഇല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ വളരും തോറാണ് നമ്മളത് പഠിക്കുന്നത്. പക്ഷെ ഈശോ കുരിശിൽ കടന്നപ്പം ഈശോ ഈശോയുടെ എല്ലാ ശത്രുക്കളോടും ക്ഷമിച്ചു. അവരോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഈശോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല കൂട്ടുകാരനായി ഈശോയുടെ നല്ല കൂട്ടുകാരനും കൂട്ടുകാരിയായ നമ്മളും എന്ത് ചെയ്യണം? ക്ഷമ എന്ന പുണ്യത്തിലും ഈശോയുടെ സ്വഭാവമായ ക്ഷമയിലും നമ്മൾ വളരാൻ പരിശ്രമിക്കണം. കൂട്ടുകാരെ, നിങ്ങൾ പരിശ്രമിക്കുകയല്ലേ? അച്ഛു പരിശ്രമിക്കുകയല്ലേ? തീർച്ചയായും, തീർച്ചയായും. ഇനി ഏറ്റവും ഈശോയുടെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇനി ഏറ്റവും അവസാനമായി ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നതാണ് സന്തോഷം അല്ലേ. ഈശോ എപ്പോഴും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ത് സഹനങ്ങളുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈശോ എപ്പോഴും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു. അച്ഛു എപ്പോഴും സന്തോഷത്തോടെയാണ് വീട്ടിലിരിക്കുന്നത്? അമ്മയും പപ്പയും വഴക്കൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമില്ല അല്ലേ. അത് എല്ലാ കൂട്ടുകാർക്കും അങ്ങനെയാണ്. പപ്പയും മമ്മയും എപ്പോഴും വഴക്ക് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം എന്നാണ് വിശുദ്ധ പൗലോസ്ലിയ തൻ്റെ ലേഖനത്തിലും പറയുന്നത്. കൂട്ടുകാരെ, ഇത്ര നേരം നമ്മൾ ഈശോയുടെ നല്ല സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇനി ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോഴോ വീട്ടിലൊക്കെ ആയിരിക്കുമോ അല്ലെങ്കിൽ പപ്പയും അമ്മയും എന്തെങ്കിലും ഒരു പണിയോ ജോലിയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്നാ? ദേഷ്യം അല്ലേ. അച്ഛു, അച്ഛന് ദേഷ്യം വരാറുണ്ടോ? വരാറുണ്ടോ അല്ലേ. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പപ്പയും മമ്മയോട് നമ്മൾ ദേഷ്യപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോടോ നമ്മുടെ ചേട്ടായി ചേച്ചിമാരോടൊക്കെ ദേഷ്യപ്പെടുന്നത് ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. ഇനി ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേറെ ഒരു സ്വഭാവം അതിൻ്റെ കൂടെ വരും, അതാണ് വെറുപ്പ്. നമ്മളെല്ലാവരെയും വെറുക്കാൻ തുടങ്ങും. ദേഷ്യം പയ്യെ പയ്യെ നമ്മൾ പപ്പയും മമ്മിയെ വെറുക്കാൻ തുടങ്ങും, ടീച്ചേഴ്സിനെ വെറുക്കാൻ തുടങ്ങും, പഠിക്കാൻ പറ്റിയാൽ. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സ്വഭാവത്തെ മാറ്റി വെക്കാൻ പരിശ്രമിക്കാം. ഇനി ഈ ദേഷ്യവും വെറുപ്പും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പയ്യെ ചെയ്യുന്നതിന് ഉപദ്രവം അല്ലേ. ഒരു പക്ഷേ ഈ പ്രായത്തിൽ നിങ്ങൾ പപ്പയും മമ്മിയൊന്നും ഉപദ്രവിക്കുകയല്ല, പക്ഷെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അനിയനോ അനിയത്തിയൊക്കെ ഉണ്ടാവും അല്ലേ. ദേഷ്യം വരുമ്പോൾ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പരിശ്രമിക്കും. അച്ഛൻ അങ്ങനെ ചെയ്യാറുണ്ടോ? അനുവിനെ അനിയനെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല, ഇല്ല, അങ്ങനെ അച്ഛൻ ചെയ്യും. അച്ഛൻ നല്ല മിടിക്കുക കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക, ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഇനി നമുക്കറിയാം പിന്നെ ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് വാശി
അല്ലേ. നമ്മുടെ പപ്പയും മമ്മിയും നമ്മുടെ കൂടെ ഇപ്പം എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു അല്ലേ. പപ്പ പറഞ്ഞു ഇപ്പം പഠിക്കേണ്ട, ഈ ഒരു അത്യാവശ്യം പണി എനിക്ക് സഹായിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കും. അതും ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കൂട്ടുകാരെ നമ്മൾ പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം പഠിക്കാൻ, അതിനാണ് നമ്മൾ എന്താ പറയുക, മടി പിടിക്കുക അല്ലേ. നമ്മൾ ഈ മടി പിടിച്ച് നമുക്ക് പഠിക്കാനും പറ്റിയാൽ, പ്രാർത്ഥിക്കാനും പറ്റിയാൽ, ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, ടു ദി എക്സ്റ്റെൻഡ് ദാറ്റ് ഇവൻ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാൻ പോലും ഇഷ്ടമില്ല. അതുകൊണ്ട് മടി ഈശോയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് ഈശോയുടെ ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. കൂട്ടുകാരെ, നിങ്ങൾ പരിശ്രമിക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈശോയുടെ സ്വഭാവങ്ങളും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഈ പഠനത്തിൻ്റെയും നമ്മുടെ പല കാര്യങ്ങളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ജീവിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ ഈശോയെ മറന്നു പോകാറുണ്ട് അല്ലേ അച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകും അല്ലേ. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നും ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടൊക്കെ നമ്മൾ മറന്നു. പക്ഷെ അതിനും ഒരു ചെറിയ കുറുക്കു വഴിയുണ്ട്. നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശോ നമുക്കൊരു കൂട്ടുകാരിയെ തന്നിട്ടുണ്ട്. അത് ആരാന്ന് അച്ഛന് അറിയാവോ? ഇല്ലല്ലോ. ആ അതാണ് നമ്മുടെ കാവൽ മാലാഖ. ദൈവം നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ്. ഈ കാവൽ മാലാഖയെ നമ്മൾ ശ്രവിക്കുമ്പം എപ്പോഴും നമ്മളോട് പറഞ്ഞു തരും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയോട് പ്രാർത്ഥിക്കുവാനും ഈശോയോട് കൂട്ടുകൂടുവാനും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, എപ്പോഴും നമ്മുടെ കാവൽ മാലാഖയായിട്ട് നമുക്ക് നല്ലൊരു ബന്ധവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും വെക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കാവൽമാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ കാവൽമാലാഖയെ എല്ലാ ദിവസവും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയുടെ കൂടെ കൂട്ടുകൂടാനും എന്നെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ചു പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈശോയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഈശോയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഈശോയുടെ കൂടുതൽ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ഒരു കാവൽമാലാഖ നമുക്കുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും ഈശോയോട് ചേർന്നും നമ്മുടെ കാവൽമാലാഖയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈകൂപ്പി പിടിച്ച് സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങേ സ്നേഹത്തിൽ വളരാൻ, അങ്ങേ സ്നേഹത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഈശോയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായ ഈശോയെ കുറിച്ച് നമുക്കൊരു ചെറിയ പാട്ട് പഠിച്ചാലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പഠിക്കാം. സിസ്റ്റർ പാടിത്തരും, നിങ്ങളെല്ലാവരും ഏറ്റു പാടിക്കണം. പാടാൻ വച്ചു, റെഡി. ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, best friend, best friend. Jesus is my best friend, best friend, best friend.